നമസ്കാരം. കേരളത്തിന്റെ അവസ്ഥ ഇപ്പോൾ സാമൂഹ്യാവസ്ഥയും ഇവിടുത്തെ രാഷ്ട്രീയ അവസ്ഥയും ഒക്കെ തന്നെ ഇപ്പോൾ കുറെ കാലങ്ങളായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പലതരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വേറൊന്നുമല്ല, കൊച്ചിയിൽ നടന്ന ഒരു വൻ ലഹരി മരുന്ന് വേട്ടയെക്കുറിച്ചാണ് പറയുന്നത്. ബംഗളൂരു കേന്ദ്രീകരിച്ച് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട കേസ്, അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. അതിന്റെ അന്വേഷണവും വിചാരണയും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ വഴിക്ക് നടന്നുകൊള്ളും. ബംഗളൂരു NCB ആണ് കേസ് അന്വേഷിക്കുന്നത്. NIA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ഏജൻസികളൊക്കെ തന്നെ ബംഗളൂരു മയക്കുമരുന്ന് കടത്ത കേസുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ അന്വേഷണം തുടരുകയാണ്. ബിനീഷ് കോടിയേരി ഇപ്പോൾ പരപ്പന അഗ്രഹാര ജയിൽ തടങ്കലിലാണ്. അപ്പോൾ ഇദ്ദേഹം ബിനീഷ് കോടിയേരി ഇടപെട്ട അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിക്ക് മയക്കുമരുന്ന് കടത്തുമായി ബന്ധമുണ്ട് എന്ന രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിപ്പോൾ കൊച്ചിയിൽ ഒരു DYFI കഴിഞ്ഞ ദിവസം MG റോഡിൽ പിടിയിലായി, പോലീസിന്റെ പിടിയിലായി. അപ്പോൾ DYFI മയക്കുമരുന്നുമായി എന്താണ് ബന്ധം? AA റഹീമും PA മുഹമ്മദ് റിയാസും ഒക്കെ മറുപടി പറയേണ്ട ചോദ്യമാണ്. എന്തൊക്കെയായാലും ഇത്തരത്തിൽ DYFI ഒരു പ്രവർത്തകയായിരുന്ന വ്യക്തി, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ അവർ DYFI പ്രവർത്തകയാണെന്ന് പറയുന്നു. അവർക്ക് DYFI മെമ്പർഷിപ്പ് ഉണ്ടോ, മെമ്പർഷിപ്പ് പാർട്ടി കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അതിന്റെ വാർത്തയും വിശദാംശങ്ങളും ഒക്കെ ഇന്നിപ്പോൾ ഇന്നലെ അറിഞ്ഞ വിഷയമാണ്. എന്നാൽ പോലും ഇന്നിപ്പോൾ പകൽ സമയത്ത് ബജറ്റും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ട് ഇത്തരം വാർത്തകൾ കുറച്ച് വൈകി കൊടുത്താൽ മതി എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വൈകിയ വേളയിലും ഈ വാർത്ത ഇപ്പോൾ എടുക്കുന്നത്. കൊച്ചി നഗരത്തിൽ നടന്ന വൻ ലഹരിമരുന്ന് വേട്ടയിൽ അറസ്റ്റിലായ യുവതി DYFI റിപ്പോർട്ട്. MG റോഡിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് ലഹരിമരുന്നുകളുമായി ഈ യുവതിയടക്കം മൂന്ന് പേരാണ് പിടിയിലായത്. കാസർഗോഡ് വടക്കേപ്പുറം പടന്ന നഫീസത്ത് വിലയിൽ സമീർ VK 35 വയസ്സ്, കോതമംഗലം നെല്ലിമറ്റം മുളമ്പായിൽ വീട്ടിൽ അജ്മൽ റസാഖ് 32 വയസ്സ്, കൊച്ചി വൈപ്പിൻ ഞാറക്കൽ പെരുമ്പള്ളി ചേലോട്ട് വീട്ടിൽ ആര്യ 23 വയസ്സ് എന്നിവരാണ് പിടിയിലായത്. ഇതിൽ ആര്യ DYFI പ്രവർത്തകയാണെന്ന് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലെ പോസ്റ്റുകളും ചിത്രങ്ങളും വ്യക്തമാക്കുന്നു. പ്രതികളിൽ നിന്ന് MDMA, ആഷിഷ് ഓയിൽ, കഞ്ചാവ് തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. ഗ്രൂപ്പ് വഴി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി ഡിഫൻസും അതുപോലെ തന്നെ സെൻട്രൽ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂവരും പിടിയിലായത്. ബജറ്റ് ദിനത്തിൽ ഈ വാർത്തകൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ പോലും ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇത്തരം സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയെന്ന് മനസ്സിലാക്കി കരുതലോടെ ഇരിക്കാൻ, നമ്മുടെ യുവതലമുറ കരുതലോടെ ഇരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നത്. പ്രതികളിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. 46 ഗ്രാം MDMA, 1.2 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ, അതുപോലെ 340 ഗ്രാം കഞ്ചാവ്, എല്ലാ മേഖലകളിലുമുള്ള മരുന്നുകളുണ്ട് പിടിച്ചെടുത്തിരിക്കുന്നു. യോദ്ധാവ് എന്ന പേരിൽ ലഹരിമരുന്ന് സംഘങ്ങളെ പിടികൂടാനായി കൊച്ചി പോലീസ് രൂപീകരിച്ച രഹസ്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് ഇവർ പിടിയിലായത്. ഇവർക്കൊപ്പം വലിയൊരു സംഘം തന്നെ കൊച്ചി നഗരത്തിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ലഹരി സംഘങ്ങളെ കൊടുക്കാനുള്ള ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലീസ് ആരംഭിച്ചത്. ഗ്രൂപ്പ് അഡ്മിനായി പ്രവർത്തിച്ച പോലീസുകാർ ലഹരിമരുന്ന് സംഘങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയെടുത്താണ് പിടികൂടിയത്. എന്തൊക്കെയായാലും യുവതികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്ന ഇവർ മൂന്നുപേര് മാത്രമായിരിക്കില്ല, ഇതൊരു വലിയ റാക്കറ്റ് ആയിരിക്കാം. ഇതിനൊക്കെ മറുപടി പറയേണ്ടത്, ഇപ്പോൾ DYFI പ്രവർത്തകയാണെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് DYFI നേതാക്കളാണ്. DYFI എന്ന് പറഞ്ഞാൽ യുവാക്കളെ ഉദ്ബോധിപ്പിക്കാനും യുവാക്കളെ പുരോഗതിയിലേക്ക് നയിക്കാനും സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രഘോഷണം നടത്താനുമുള്ള എന്തായാലും ഒരു യുവാക്കളുടെ പാർട്ടിയല്ലേ, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് പറയുന്നു. PA മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനാണ് അതിന്റെ ദേശീയ അധ്യക്ഷൻ. AA റഹീം എന്ന വ്യക്തി സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ ചാനൽ ചർച്ചകളിൽ ഒക്കെ ഇരുന്ന് വലിയ വീരവാദവും വലിയ അട്ടഹാസങ്ങളും ഒക്കെ മുഴക്കുന്നത് കേൾക്കാം. നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ലഹരിമരുന്നുമായി യുവതലമുറയെ കാർന്നു തിന്നുന്ന, സമൂഹത്തെ ഇല്ലാതാക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധന്മാർക്ക് ഉൾപ്രേരകമായി മാറുന്ന മയക്കുമരുന്നിന്റെ വലിയ ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും വൻ ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും ട്രോളുകളായി ചോദിക്കുന്നുണ്ട്, ഈ ആര്യ എന്ന് പറയുന്ന DYFI ബിനീഷ് കോടിയേരിയുടെ പെങ്ങളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ബംഗളൂരുവിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും ഒക്കെ ബിനീഷ് കോടിയേരി കുറ്റാരോപിതനായതിന്റെ ഭാഗമായിരിക്കാം, പ്രതിഫലനമായിരിക്കാം അത്തരത്തിൽ ചോദിക്കുന്നത്. ബിനീഷ് കോടിയേരിയുടെ പെങ്ങളാണോ ആര്യ എന്നൊക്കെ ഈ DYFI അങ്ങനെയുള്ള സംഘടനകളിലേക്കും ഒക്കെ പോകുന്ന യുവാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട, യുവാക്കളും യുവതികളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണിത്. ഇത്തരത്തിൽ ഉള്ള ഗ്രൂപ്പുകളാണോ ഈ പാർട്ടി വളർത്തിക്കൊണ്ടുവരുന്നത് എന്നൊരു സംശയം പൊതുജനത്തിന് ഉണ്ടായാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. എന്തായാലും വളരെ ശക്തമായ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും അല്ലെങ്കിൽ ഈ സംഘം സ്വീകരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും എല്ലാവരും, യുവാക്കളും യുവതി യുവാക്കളും വരുന്ന തലമുറയും ഒക്കെ ഒന്ന് കരുതിയിരുന്നു കൊള്ളുക. നമ്മുടെ കേരളം അങ്ങനെ എളുപ്പത്തിൽ
നമ്മുടെ കേരളത്തിൽ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകരും പ്രവർത്തനങ്ങളും മാഫിയ സംഘങ്ങളും ഒക്കെ പ്രത്യേകിച്ചും കൊച്ചി കേന്ദ്രീകരിച്ചൊക്കെ വിലസുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പല മേഖലകളിലേക്ക് ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട മയക്ക് മരുന്ന് റാക്കറ്റുകളും ഉണ്ടെന്നൊക്കെ നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ സംഭവം എന്നറിയില്ല. ഇവർക്ക് സിനിമാ മേഖലയുമായി ബന്ധമുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ അറസ്റ്റിലായ മൂന്ന് പേർ അജ്മൽ റസാഖ്, അതുപോലെ തന്നെ സമീർ വി കെ, ആര്യയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റും ഡിവൈഎഫ്ഐക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകയായിരിക്കുന്നതിൽ അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഒക്കെ പോസ്റ്റുകളൊക്കെ പലരും സമൂഹ മാധ്യമങ്ങളിൽ ട്രോളൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും ഒന്ന് കരുതിയിരിക്കുക നമ്മുടെ യുവതലമുറ എന്നേ നമുക്ക് പറയാനുള്ളൂ.